ഇതായിവിടേ ദൈവത്തിൻ കൂടാരം. ലോകരക്ഷയ്ക്ക ദൈവകുഞ്ഞാടണി മഹത്വപൂർണമാ തെളി സമയം വരിക ദൈവജനമേ ബലിയേകുവ ബലിയാകുവ സമയമാ വരിക ദൈവജനമേ ബലിയേകുവ ദൈവത്തിൻ കൂടാരം ഇതായിവിടേ കർത്താവിൻ്റെ പീഠം. സീനായി മാമലയിലെ ഉടമ്പടി നവ്യമാക്കി പുത്രനേശുവി സീനായി മാമലയിലെ ഉടമ്പടി നവ്യമാക്കി പുത്രനേശുവി യേശുവിൻ്റെ തിരുനിടത്താലെ രക്ഷ നേടിട വരിക ദൈവജനമേ ബലിയേകുവ ബലിയാകുവ സമയമാ വരിക ദൈവജനമേ ബലിയേകുവ ബലിയാകുവ സമയമാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോ അവിടുത്തെ ഹൃദയത്തിന്റെ പദ്ധതികൾ തലമുറക്കോളം നിലനിൽക്കുന്നു. അങ്ങനെ അവിടുന്ന് അവരുടെ മാനസങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ക്ഷാമത്തിൽ അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരരെ, ഇന്നത്തെ ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് നിത്യവിശ്രാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ചങ്കാലയ്ക്കൽ വർഗീസ് മറിയ സേവ്യർ, കുരിശിങ്കൽ വിരോണി, കളത്തിൽ ജേക്കബ്, റോസി ഉകൻ, മാരിയോ സില്ലി റോം, വടശ്ശേരി അന്തപ്പൻ അംബ്രോസ്, മനയ്ക്കൽ തമ്പി, ആന്റണി റിജോയ്, തോമസ് പോൾ ഉകൻ, മനാട്ടുപറമ്പ് റോസ് ബേക്കേഴ്സിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെയും സമർപ്പിക്കാം. ഈ നിയോഗത്തിനോടൊപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുഹൃദയനാഥൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു ദേവാലയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുന്നു. അതിനുശേഷം അവൻ അവിടെയുണ്ടായിരുന്ന കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ആ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈയൊരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും വിചിന്തനം ചെയ്യാം, നമ്മളുടെ ശരീരമാകുന്ന ആലയത്തെ എപ്രകാരമാണ് നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളുടെ ശരീരത്തിലും അതുപോലെ തന്നെ ആത്മാവിലും എത്രത്തോളം വിശുദ്ധിയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ആലയമാണ്. ആ ദേവാലയത്തെ എപ്രകാരമാണ് നാം പരിപോഷിപ്പിച്ചു കൊണ്ടുപോരുന്നത്? നമ്മളുടെ ചിന്തകളും വാക്കുകളുമൊക്കെ
ഈ ആലയമാകുന്ന ശരീരത്തെ മലിനപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ചെറിയ ജീവിതത്തിൽ അത് എപ്രകാരമാണ് നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടു പോകുന്നത്? പുറത്തുനിന്നും കടന്നു വരുന്ന ഒന്നും ശരീരത്തെയോ മനസ്സിനെയോ അസ്വസ്ഥമാക്കുന്നില്ല, നേരെമറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് അശുദ്ധമാക്കുന്നത്. അത് അശുദ്ധമാകുന്ന തരത്തിലുള്ളതാണ് എങ്കിൽ മാത്രമാണ് അശുദ്ധിയിലേക്ക് കടന്നു പോകുന്നത്. ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളെയും തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യോഗ്യതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ഈ ബലിയർപ്പിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിത്യമായ പരിശുദ്ധമയത്തോടും എല്ലാ മലാഹന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കനഞ്ഞ് നമ്മുടെ പാപങ്ങളിൽ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. Thank you.
കർത്താവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തീരും നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തുകണേ ഞങ്ങളെ സർവശക്തനായ ദൈവമേ അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നിരുറവയിൽ നിന്നും നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കുവാൻ അർഹരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെന്ന അങ്ങേപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു, ആഹ്ലാദപൂർവം ദഹന ബലിയർപ്പിച്ചു. അക്കാലത്ത് യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശദീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മനയിൽ കയറി ചെന്നു. 148 വർഷം 9 മാസമായ കിസ്ലേവിന്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിൻ്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ, കിന്നരം, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു, ആഹ്ലാദപൂർവം ദഹനി ബലികൾ അർപ്പിച്ചു. മോചനത്തിന്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിന്റെ മുൻവശം സ്വർണ മകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരത്തള്ളി. വിജാതിയരുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലേവ് മാസത്തിന്റെ 25 ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രായേൽ സമൂഹം കൂടി തീരുമാനിച്ചു. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ
അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നിത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവെ, രാജ്യം അങ്ങയുടേത്. കർത്താവെ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് എല്ലാറ്റിന്റെയും അതിശയനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. കർത്താവെ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. കർത്താവെ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. Hallelujah, 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 hallelujah. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അധ്യായം 19, 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അകാലത്ത് ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ചു. കാലത്ത് ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെയും കച്ചവടം നടത്തിയിരുന്നവരെ ബഹിഷ്കരിച്ചു തുടങ്ങി. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, എന്റെ ഭവനം പ്രാർത്ഥനാലയമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. എല്ലാ ദിവസവും ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതേസമയം പ്രധാന ആചാര്യന്മാരും നിയമജനും ജനപ്രമാണികളും അവിടുത്തെ നിഗ്രഹിക്കുവാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ജനങ്ങളെല്ലാവരും അവിടുത്തെ ഉപദേശങ്ങളിൽ ആകൃഷ്ടായി പോയതിനാൽ അതിനുള്ള വഴി അവർ കണ്ടില്ല. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. Thank you.
ഹൃദയതാലത്തിൽ കാഴ്ചയേകാന വരും നിദാനങ്ങൾ സ്വീകരിക്കണമേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ വാച്യമായ സ്നേഹം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവുമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ, ഗാകുൽത്താമലവേദിയിൽ മനുഷ്യ പാപങ്ങളേന്തി മരിച്ച നാഥ, താപക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത്
മേ വിടുമീ ജനം മാർദ്രഭക്ത്യാ തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൽക്കൊണ്ടി വരതും ഘോഷിക്കുന്നു നിൻവരവങ്ങനെ പ്രത്യാശയോടിവ് എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പോ ആകയാലാമോദവായ്പിലമരുവാ സ്വർഗീയ ഗായക മലാഖമാ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്കൊരിക്കൽ കൂടി ഇയാൾ താരയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അഗാധമായ സ്നേഹവും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് രോഗങ്ങളാലും വേദനകളാലും കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കാം. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ, വിഷമതകൾ ഈശോയുടെ തിരുസന്നതയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈശോയുടെ തിരുസന്നതിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നിറയുവാൻ, സ്വസ്ഥതയോടുകൂടെ ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ ഈശോയെ. ഈശോയുടെ തിരുസന്നതിയിലേക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന ഓരോ മക്കളെ, അവരുടെ അസ്വസ്ഥതകളെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ, സ്രോതസ്സുകളെ എല്ലാം ഈശോയുടെ തിരുസന്നതിയിൽ സമർപ്പിക്കാം. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റ
കൊടുക്കപ്പെട്ട സ്വമനസാലേ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക അമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാം ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സുഖത്തിൽ വാഴും ഞങ്ങൾ കൈതാരാ നിന്നാമം പൂജിതമായിടണം. വരണം നിന്നാജം സ്വർഗത്തിലെ പോ നിന്നള്ളം പാരിലുമായിടണം. അന്നം
എല്ലാത്തിനും മുകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടും ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അനുഗ്രഹീതം. ക്രിസ്തുവിന്റെ തിരുശരീരം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. പാധേയം തിരുപാധേയം പാധേയമാണീ ദിവ്യകാരുണ്യം, പാധേയം തിരുപാധേയം പാധേയമാണീ ദിവ്യകാരുണ്യം. അധികാവരൂ വന്നനുഭവിക്കൂ, സ്നേഹനാഥൻ വിളിക്കും കുർബാനയിൽ. അധികാവരൂ വന്നനുഭവിക്കൂ, സ്നേഹനാഥൻ വിളിക്കും കുർബാനയിൽ. പാധേയം തിരുപാധേയം
ഉപാധേയമാണി ദിവ്യകാരുണ്യം. അപ്പവും വീഞ്ഞുമായി നമ്മൾ സമർപ്പിച്ച ദ്രാക്ഷകൾ വാഴ്ത്തി യേശുനാഥൻ. അപ്പവും വീഞ്ഞുമായി നമ്മൾ സമർപ്പിച്ച ദ്രാക്ഷകൾ വാഴ്ത്തി യേശുനാഥൻ. സ്നേഹത്തിൻ കൂദാശയായി നമുക്കേകുന്നു ഹൃദയ ഭാരങ്ങൾ ഇറക്കി വച്ചരികിൽ കഥനമൊഴിക്കുന്ന കുർബാന കുള്ള. പാധേയം തിരുപാധേയം പാധേയമാണി ദിവ്യകാരുണ്യം. നിത്യവും നമ്മോടുകൂടെ വസിക്കുവാൻ തിരുമനസ്സേകിയോരേശുനാഥൻ. നിത്യവും നമ്മോടുകൂടെ വസിക്കുവാൻ തിരുമനസ്സേകിയോരേശുനാഥൻ. യാഗത്തിൻ രൂപമായി ജീവനെ നൽകും സഹജദ്വേഷ്യങ്ങൾ അകറ്റി വച്ചരികിൽ ഉണർവരുളിയിടുന്ന കുർബാന കൊള്ള. പാധേയം തിരുപാധേയം പാധേയമാണി ദിവ്യകാരുണ്യം. പ്രാർത്ഥിക്കാം. കർത്താവ് ഈ സ്നേഹത്തിന്റെ ഈ കുദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണതയുള്ളവരാക്കട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കുവാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. ദിവ്യപൂജ സമാപിച്ചു. Oh,
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുവാനായി സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും ദിവ്യഹൃദയത്തിലെ അനന്തമായ നിക്ഷേപങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പരിപാലിക്കുകയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹം നിമിത്തം അങ്ങയെ പ്രിയ പുത്രൻ്റെ ഹൃദയം നിരന്തരം തുടിക്കുവാനും ആ ദിവ്യഹൃദയത്തിൽ നിക്ഷിപ്തമായ അനന്ത സ്നേഹസമ്പത്ത് കാരുണ്യപൂർവം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങ് തിരുവുള്ളമായല്ലോ. ആ ദിവ്യഹൃദയത്തെ വിശ്വാസപൂർവം വണങ്ങുന്ന ഞങ്ങളെ വരും അതിൻ്റെ രക്ഷാകരമായ ഫലം എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിൽ ഇവിടെ ലഭിച്ച സംഭാവനകൾ നേരത്തെ തുക സംഭാവന ചെയ്ത സഹോദരങ്ങൾ കളപ്പുരക്കൽ ബേബി, കൊച്ചുവർക്കി, മാനാട്ടുപറമ്പ്, പുത്തൻതോട്ട് പറമ്പിൽ ജോസഫ്, കാരിക്കശ്ശേരി ആദം, പുത്തൻപുരക്കൽ ബിന്നി സേവ്യർ, വാരിശ്ശേരി അംബിക പള്ളിപ്പുറം, വെളിച്ചെണ്ണ മുടവശ്ശേരി ഹെനോഷ്, നാളികേരം ഒരു വിശ്വാസി. നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച സഹോദരങ്ങൾ വാഴപ്പള്ളി റെക്സി ആൻഡ് ഫാമിലി, ആഷ്വിൻ സന്ധ്യാവ് ചക്കാലക്കൽ വളപ്പ്, പായൽ റിസോർട്ട് മാനാട്ടുപറമ്പ്, ഷാരോൺ നിനു എസക്കിയൽ, ഷിനോയ് ടിൻഡു ആന്റണി, അനൂപ് ജസ്ന, മൂലൻ നിഷിൽ വർഗീസ്, തൈനാം വീട്ടിൽ അജിൽ ടൈറ്റസ് പള്ളിപ്പുറം, ടൈറ്റസ് പള്ളിപ്പുറം, വലിയ പറമ്പിൽ മാത്യു ആൻഡ് ഫാമിലി, ചക്കാലക്കൽ ജാൻസി, വിസ്മയ തൃക്കാക്കര, സിസിലി ജോയ് പെരിങ്ങാട്ട്, കെവിൻ ജോയ് ആന്റണി ചക്കാലക്കൽ, ഷെൽട്ടൺ ആന്റണി,
ഡൊമിനിക്കൻ സന്യാസ സമൂഹം, അറക്കൽ മേരി, ആട്ടുള്ളിൽ സേവ്യർ ബാസ്റ്റിൻ. ഈ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഈശോയുടെ സമൃദ്ധമായ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭാവന ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും തിരുഹൃദയ നാമത്തിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തിരുഹൃദയനാഥൻ നൽകിയ അനുഗ്രഹത്തിന് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിക്കുക. എൻ്റെ ഭർത്താവ് ഉപജീവന മാർഗമായി കേബിൾ ടി വി ബിസിനസ് സ്വീകരിച്ച വ്യക്തിയാണ്. കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ തക്ക വിധമുള്ള സംവിധാനം ഞങ്ങൾക്ക് ഇല്ലാതിരുന്നതുകൊണ്ടും സാമ്പത്തികമായി ഏറെ പിറകിൽ നിൽക്കുന്നതുകൊണ്ടും കേബിൾ ടി വി മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് വൈറസിൻ്റെ വ്യാപനം മൂലം കുട്ടികളുടെ പഠനം ഓൺലൈൻ പഠനമായി രൂപാന്തരപ്പെട്ടതോടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കേബിൾ ടി വി കണക്ഷൻ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വേളയിൽ ഞങ്ങൾ ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും കേബിൾ ടി വിയുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഇൻ്റർനെറ്റ് സിഗ്നൽ കണക്ഷൻ എടുക്കാൻ എത്ര രൂപ ചിലവ് വന്നാലും അത് ഞാൻ തന്നേക്കാം എന്ന് പറയുകയും അതിനായുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതിൽ ഉണ്ടായ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും ഈശോ ഞങ്ങൾക്ക് നീക്കിത്തരികയും 2 മാസത്തിനുള്ളിൽ ഇൻ്റർനെറ്റ് സിഗ്നൽ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ജനുവരി മാസത്തിൽ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാനും കഴിഞ്ഞു. തിരുഹൃദയ സന്നിധിയിൽ വിശ്വാസപൂർവം ഉയർത്തിയ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സഹായഹസ്തമായി ഒരു സഹോദരനെ ഞങ്ങൾക്കായി നൽകുകയും അദ്ദേഹത്തിലൂടെ ഞങ്ങളുടെ ബിസിനസ്സിന് പുതിയൊരു തുടക്കം നൽകുകയും ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി മൂലം സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ എളിയ ദാസി. ഈശോയുടെ തിരുഹൃദയത്തിന് നന്ദിയുടെ 1000 വാടാമലരുകൾ നേരുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം തികയുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായില്ല. ഈശോയുടെ തിരുഹൃദയ ദേവാലയത്തിൽ എനിക്ക് സാധിക്കുമ്പോഴെല്ലാം നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ഉദരഫലം നൽകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. തൽഫലമായി കഴിഞ്ഞ June 1 ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകി. ഈശോയുടെ തിരുഹൃദയത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസപൂർവം സമർപ്പിച്ചുകൊണ്ട് നവനാൾ ജപം സമർപ്പിക്കുന്നതിന് നമുക്ക് മുട്ടിൽമേൽ നിൽക്കാം. കൃതജ്ഞതയിൽ നമ്മൾ വായിച്ചു കേട്ട ആ വചനം നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തിരുഹൃദയ സവിധയെ പ്രതിഷ്ഠിച്ച് വിശ്വാസത്തോടെ നവനാൾ ജപം ഏറ്റുചൊല്ലാം. മനുഷ്യവർഗത്തിൻ്റെ നേരെ
കൃപയും കൃപയും അനുഗ്രഹവും അനുഗ്രഹവും ചൊരിയുന്ന ഈശോയുടെ അത്ഭുത ഹൃദയമേ അത്ഭുത ഹൃദയമേ അങ്ങയെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു അങ്ങ് അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളുടെ ഞങ്ങളുടെ ആപത്തുകളിൽ ആപത്തുകളിൽ ഞങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി അങ്ങേ ഹൃദയത്തിൽ ഹൃദയത്തിൽ എരിയുന്ന എരിയുന്ന ആഗ്രഹത്താൽ ചോദിക്കുവിൻ ചോദിക്കുവിൻ ലഭിക്കും ലഭിക്കും അന്വേഷിക്കുവിൻ അന്വേഷിക്കുവിൻ കണ്ടെത്തും കണ്ടെത്തും മുട്ടുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും തുറക്കപ്പെടും എന്ന് അരുൾ ചെയ്യുവാൻ എന്ന് അരുൾ ചെയ്യുവാൻ അങ്ങ് അങ്ങ് തിരുമനസായല്ലോ തിരുമനസായല്ലോ ഭാഗ്യവതിയായ ഭാഗ്യവതിയായ മാർഗരീത മാർഗരീത മറിയത്തോട് മറിയത്തോട് അങ്ങ് വെളിപ്പെടുത്തിയ അങ്ങ് വെളിപ്പെടുത്തിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ വഴിയായി വഴിയായി ആത്മീകവും ആത്മീകവും ലൗകികവുമായ ലൗകികവുമായ സകല ആവശ്യങ്ങളിലും സകല ആവശ്യങ്ങളിലും കൃപാസാഗരമായ കൃപാസാഗരമായ അങ്ങ് അങ്ങ് ഉറപ്പുള്ള ഉറപ്പുള്ള ആശ്രയം ആശ്രയവും തെറ്റുവരാത്ത സങ്കേതവുമായി സങ്കേതവുമായി വാഴുന്നുവല്ലോ ആകയാൽ ആകയാൽ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ നിധിയായ നിധിയായ അങ്ങേ ഹൃദയത്തിൽ അങ്ങേ ഹൃദയത്തിൽ എന്റെ അപേക്ഷകൾ എന്റെ അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾ ഈ സമയം നിശബ്ദം സമർപ്പിക്കാം. എന്നെ ശ്രവിക്കണമേ എന്നെ ശ്രവിക്കണമേ എനിക്കായി എനിക്കായി അത്ഭുതം അത്ഭുതം പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ അങ്ങ് അങ്ങ് സക്കേബുസിന്റെ ഭവനത്തിൽ ഭവനത്തിൽ വർഷിച്ച വർഷിച്ച നിത്യായുസിന്റെ നിത്യായുസിന്റെ ദാനങ്ങൾക്കും ദാനങ്ങൾക്കും കാനായിൽ കാനായിൽ ചൊരിഞ്ഞ ചൊരിഞ്ഞ ലൗകിക ലൗകിക നന്മകൾക്കും നന്മകൾക്കും ഞങ്ങളെയും ഞങ്ങളെയും അവകാശികളാക്കണമേ അങ്ങയുടെ അങ്ങയുടെ ജീവിതകാലത്ത് ജീവിതകാലത്ത് അങ്ങ് പ്രവേശിച്ച അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിൽ ഭവനങ്ങളിൽ വസിച്ചിരുന്നവർക്ക് മാത്രമല്ല മാത്രമല്ല അങ്ങയോട് അങ്ങയോട് യാചിച്ച യാചിച്ച പാപികളായ പാപികളായ മനുഷ്യർക്ക് പോലും മനുഷ്യർക്ക് പോലും ദൈവദാനങ്ങൾ ദൈവദാനങ്ങൾ ധാരാളമായി ധാരാളമായി നൽകിയതുപോലെ നൽകിയതുപോലെ അങ്ങേയ്ക്ക് അങ്ങേയ്ക്ക് പൂർണ്ണമായി പൂർണ്ണമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഈ സമൂഹത്തിന്റെ മേൽ അങ്ങയുടെ അങ്ങയുടെ വത്സല മക്കളായ വത്സല മക്കളായ ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഓരോരുത്തരുടെ മേലും അനുഗ്രഹം വിതറി അനുഗ്രഹം വിതറി ഞങ്ങൾ യാചിക്കുന്ന ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ നന്മകൾ കൽപ്പിച്ച് കൽപ്പിച്ച് തരണമേ എന്ന് തരണമേ എന്ന് അങ്ങയുടെ അങ്ങയുടെ വത്സല മാതാവിന്റെ വത്സല മാതാവിന്റെ വിമല ഹൃദയം വഴിയായി വിമല ഹൃദയം വഴിയായി ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ശ്രമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ അനുഗ്രഹീതനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാവിൽ കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി സകല അനുഗ്രഹങ്ങളുടെയും വരപ്രസാദങ്ങളുടേതുമായ ആ ഉറവയാൽ ഞങ്ങളെയും ധന്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ നാഥനായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ വധുവായ തിരുസഭയെ നിരന്തരം നയിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്രയം തേടുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ഹൃദയങ്ങളുടെയും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റെല്ലാ ദുശീലങ്ങൾക്കും അടിമകളായിരിക്കുന്ന സഹോദരങ്ങൾക്ക് മോചനവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാവാരിധിയായ ഈശോയുടെ തിരുഹൃദയമേ, തൊഴിൽ ഇല്ലാതെ ക്ലേശിക്കുന്ന സഹോദരങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള മാർഗങ്ങളും വിവാഹപ്രായമായ സഹോദരങ്ങൾക്ക് വിവാഹത്തിനുള്ള സാധ്യതകളും സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പൂർണതയൊക്കെ വസിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ അലയുന്ന സഹോദരങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ളവനുമായ ഈശോയുടെ തിരുഹൃദയമേ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേരിൽ അവിടുന്ന് അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരയാഗത്തെയും തൃക്കൺ പാർത്ത് അങ്ങയുടെ കൃപ യാചിക്കുന്നവർക്ക് രോഗശാന്തിയും ആത്മീയ വരങ്ങളും നൽകി അരുളണമേയെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമമാ
ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. അൽത്താരയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന സജീവ ദൈവത്തിന്റെ സാന്നിധ്യമായ ഈ തിരുവോസിയുടെ തിരുസന്നിധിയിൽ അങ്ങ് പൂർണ്ണമായി വസിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കൂപ്പിയ കരങ്ങളോടുകൂടെ നിർമ്മലമായ ഒരു മനസ്സോടുകൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. അവിടുന്ന് എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുള്ള ഓരോ അംഗങ്ങളെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ വേദനകളെ, അവരുടെ രോഗങ്ങളെ, അവരുടെ അസ്വസ്ഥതകളെ പൂർണ്ണമായി ചൊയ്യ് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള സ്നേഹത്തിലുള്ള വിള്ളലുകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ഓരോ മക്കളെ അങ്ങയുടെ പൈതൃകമായ സ്നേഹത്താൽ അവരെ ഓരോരുത്തരെയും അങ്ങാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏതൊക്കെ നിയോഗങ്ങളും ഏതൊക്കെ ആഗ്രഹങ്ങളുമായിട്ടാണോ നമ്മൾ കടന്നു വന്നത്, അവയെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടെ, അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും, എൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വന്ന് സംഭവിക്കുമെന്നുള്ള വിശ്വാസം. ക്രിസ്തു ഓരോ അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, എനിക്കിത് ചെയ്തു തരുവാനായിട്ട് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലുക്കായുടെ സുവിശേഷത്തിലെ കാനാൻകാരിയുടെ വിശ്വാസ ചൈതന്യം ഒന്ന് ഓർക്കുക. അവളുടെ പിശാച് ബാധിതയായിട്ടുള്ള മകളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ക്രിസ്തുവിന്റെ പിന്നാലെ കൂടുന്നവൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല എന്ന് പറയുന്ന ആ ഒരു വചനം ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്നിട്ട് പോലും വിശ്വാസത്തോടുകൂടെ അവന്റെ പുറകെ ചെല്ലുന്ന കാനാൻകാരി, യജമാനന്മാരുടെ മേശത്തു നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ടുപോലും ജീവിക്കുന്നില്ല എന്നുള്ള ആ വിശ്വാസ ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന കാനാൻകാരി സ്ത്രീ, അവളുടെ അചഞ്ചലമായ വിശ്വാസം കണ്ട് അവളെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുനാഥൻ, അതേ സജീവ ദൈവത്തിന്റെ സാന്നിധ്യമായ ഈ തിരുവോസ്തിയുടെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശ്വാസത്തോടുകൂടെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ,
എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും പ്രതിബന്ധത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ എന്നെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വിശ്വാസരാഹിത്യങ്ങൾ കടന്നു വന്നു പോയിട്ടുണ്ട്. അങ്ങയെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിച്ചു പോയ ജീവിത സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഈശോയെ. അവയെല്ലാം ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കുപ്പിയ കരങ്ങളോടുകൂടെ നിർമ്മലമായൊരു മനസ്സോടുകൂടെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. നിത്യം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഒരല്പസമയം സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പത്രോസും യോഹനാനും കൂടി 9-ാം മണിക്കൂറിൽ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ്. അപ്പോഴാണ് ജന്മനാ മുടന്തനായിട്ടുള്ള ഒരുവനെ കുറച്ചുപേർ കൂടി ചേർന്ന് ആ ദേവാലയത്തിന്റെ മുന്നിൽ എല്ലാ ദിവസവും കൊണ്ടുവന്ന് വയ്ക്കുക പതിവായിരുന്നു. ഭിക്ഷയാചിക്കുവാനായിട്ടായിരുന്നു അവൻ ആ ദേവാലയത്തിൽ ദേവാലയത്തിന്റെ പടിവാതുകൾ വന്ന് ഇരുന്നിരുന്നത്. ആ ദിവസമാണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായിട്ട് 9-ാം മണിക്കൂറിൽ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ആ കവാടത്തിന്റെ മുന്നിലിരുന്ന് അവൻ ഭിക്ഷയാചിക്കുകയാണ്. പത്രോസും യോഹന്നാനും കടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ പത്രോസിനോടും യോഹന്നാനോടും ഒരുമിച്ചാണ് കൈകൾ നീട്ടുന്നത്. എന്തെങ്കിലും ഇവരുടെ അടുക്കലിൽ നിന്നും ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് അവൻ കൈകൾ നീട്ടുന്നത്. അതുവരെ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ ഒരു സുവിശേഷ ഭാഗത്തിന്റെ പുറകിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പത്രോസിന്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന്. ക്രിസ്തു തിബേരിയസിന്റെ കടൽ തീരത്ത് വെച്ച് ബലപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് പത്രോസിനെയും തന്റെ കൂടെയുണ്ടായിരുന്നവരെയും ബലപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന പത്രോസിനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് പിന്നീട് പത്രോസിൽ നമ്മൾ കാണുന്നത്. അനുഗ്രഹങ്ങളൊക്കെ നൽകി കടന്നു പോകുന്ന ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പത്രോസ് ഇപ്രകാരം പറയുന്നത്, ആ സുന്ദര കവാട വാതുക്കലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവന്റെ അടുക്കൽ പറയുന്നത്, എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, കുറവുകൾ വന്നവന്റെ ജീവിതത്തിലേക്ക് സ്നേഹം പകുത്തു നൽകുന്ന പത്രോസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈയിടയ്ക്ക് ഒരു കഥ കേൾക്കുവാനായിട്ട് സാധിച്ചു. ആ കഥ ഇപ്രകാരമാണ്. ഒരു സന്യാസി എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിലേക്ക് കടന്നു പോവുക പതിവായിരുന്നു. അവിടെ ചെന്നിരുന്ന് അവൻ ആ ഗ്രാമവാസികളെയൊക്കെ പഠിപ്പിക്കും. ഒരു ദിവസം ഒരു ഗ്രാമത്തിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്, അവൻ പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ട് ഉണ്ടായിരിക്കേണ്ട സവിശേഷത എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ സവിശേഷത എന്താണ് എന്ന് അവൻ ഗുരുവിനോട് ചോദിക്കുകയാണ്. ഗുരു തന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്നും 4 ഗ്ലാസ് എടുക്കുകയാണ്. അവൻ അവന്റെ മുന്നിൽ ആ മണ്ണിൽ 4 ഗ്ലാസുകൾ നിരത്തി വയ്ക്കുകയാണ്. നിരത്തി വെച്ചതിന് ശേഷം അതിൽ അവൻ വെള്ളം നിറയ്ക്കുകയാണ്. ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചതിന് ശേഷം വീണ്ടും അവന്റെ ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് അവൻ ചെറിയ ഒരു മനുഷ്യന്റെ രൂപം, കല്ലിൽ കൊത്തിയെടുത്ത മനുഷ്യന്റെ രൂപം ആദ്യത്തെ ഗ്ലാസ്സിൽ അവൻ ഇടുകയാണ്.
വീണ്ടും അവൻ ഭാണ്ഡത്തിൽ കൈയിട്ടിട്ട് രണ്ടാമത്തെ മനുഷ്യരൂപം എടുക്കുകയാണ്. അത് പഞ്ഞുകൊണ്ടുണ്ടായിരുന്ന മനുഷ്യരൂപമായിരുന്നു. അതും അവൻ ആ ഗ്ലാസ്സിൽ നിക്ഷേപിക്കുകയാണ്. വീണ്ടും അവൻ ഒരു രൂപം കൂടി എടുക്കുകയാണ്. അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അവൻ അതും ഒരു ഗ്ലാസ്സിലിട്ടു. നാലാമത്തെ മനുഷ്യരൂപം എടുത്തു. അത് ഒരു കൽക്കണ്ടം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതും അവൻ ആ ഗ്ലാസ്സിൽ നിക്ഷേപിച്ചു. അതിനുശേഷം അവൻ അവരോട് സംസാരിച്ചു തുടങ്ങി. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള നന്മയായി ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഹൃദയത്തിൽ നന്മകൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് അവൻ ആദ്യം കാണിച്ചത്, ആദ്യം അവൻ ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അവൻ കാണിക്കുകയാണ്. ചില മനുഷ്യരുടെ സ്വഭാവ രീതികൾ ഇതുപോലെയാണ്. തന്റെ ചുറ്റിനും നടക്കുന്നത് എന്താണെന്ന് ഒന്നും അവൻ ഗൗനിക്കുകയില്ല. സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ മാത്രം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കല്ലുപോലെ നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. സമൂഹത്തിൽ എന്ത് നടന്നു കഴിഞ്ഞെന്നാലും ഏതൊക്കെ തിന്മയാണെങ്കിലും അസ്വസ്ഥതകളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾ മാത്രം ജീവിതത്തിന്റെ ഉള്ളിൽ ഒതുക്കി നിലനിന്നുകൊണ്ട് പോകും. രണ്ടാമത്തെ മനുഷ്യനായിട്ടുള്ള പഞ്ഞി, മറ്റുള്ളവരുടെ അടുത്തു നിന്നും സ്വരൂപിച്ചുകൊണ്ട് വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുവാൻ മാത്രം വിളിക്കപ്പെട്ടവനെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ, ഒന്നും പകുത്തുകൊടുക്കുവാനായിട്ടില്ല, പുറന്തള്ളുവാനായിട്ടില്ല, നന്മകളായിട്ടാണെങ്കിലും തിന്മകളായിട്ടാണെങ്കിലും ഉള്ളതെല്ലാം വലിച്ചെടുക്കുന്ന ചില സ്വഭാവ വിശേഷണങ്ങളോട് കൂടിയ ചില മനുഷ്യരുണ്ട്. മൂന്നാമത്തെ മനുഷ്യനായിട്ടുള്ള ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ അവൻ ആ വെള്ളത്തെ നശിപ്പിക്കുകയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലും കൂടെയുള്ളവരെ പോലും ഇല്ലാതാക്കുന്ന മോശമാക്കി തീർക്കുന്ന തരത്തിലേക്കുള്ള സ്വഭാവ വിശേഷണങ്ങൾ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും സ്വയം ഇല്ലാതായിത്തീരുകയും ചെയ്യുക. നാലാമത്തെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ ജലം, നമുക്കറിയാം അത് സാവധാനം ഇല്ലാതെയായി ആ ജലം നല്ല മധുരമുള്ള ജലമാക്കി മാറ്റി. ചില മനുഷ്യരുടെ സ്വഭാവ സവിശേഷത ഇതാണ്. കൂടെ ഉള്ളവനെ പോലും അവന്റെ ജീവിതം മനോഹരമാക്കിയിട്ട് മധുരമുള്ളതാക്കി തീർക്കുക പതിവാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളിലേക്ക് കൊണ്ടുവരിക. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ചിന്താഗതികളോടുകൂടിയാണ്, മനോഭാവങ്ങളോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്വഭാവ വിശേഷണം അത് ആ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ ആ സ്വരൂപത്തെ പോലെ ഉള്ളതായിരിക്കുക. നമ്മളുടെയും ജീവിതത്തിൽ ആ ഒരു സ്വരൂപത്തിൽ നിന്നും പുറപ്പെടുന്ന മധുരമാർന്ന സ്വഭാവമാണെങ്കിലും ചിന്തകളാണെങ്കിലും വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും മധുരമുള്ളതാക്കി മാറ്റുക. അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സാധിക്കുന്ന എല്ലാവരും മുട്ടുമേയിൽ നിന്നുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ആ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു ഹൃദയം സ്വന്തമാക്കിയെടുക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ ആകുലതകളെ, വിഷമതകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ഉറവിടമായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈശോയുടെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കുറവുകളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ അസ്വസ്ഥകളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടുത്തെ അനുഗ്രഹം നമുക്ക് യാചിക്കുകയും ചെയ്യാം. നീയെൻ്റെ സംഗീതം, നീയെൻ്റെ കോട്ടം, നീയെൻ്റെ പ്രാണദാതം, നീയെൻ്റെ ദൈവം, നീയെൻ്റെ സംഗീതം. ൂപ്പ
സമർപ്പിയ കരങ്ങളോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുസന്നതിയിലേക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വലത് കരം നെഞ്ചോട് ചേർത്ത് വെച്ചോട്ട് നമുക്ക് പാടാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ മാറ്റണമേ. സങ്കീർത്തകൻ 115-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത മാതൃകൾ വഴി അങ്ങയുടെ നാമത്തിന് മഹത്വമാർന്ന ധൈര്യമുണ്ടാകുന്നതിന് വേണ്ടി ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധിയോടും നിർമ്മലമായ മനസാക്ഷിയോടും കൂടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പാദത്തിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങളെയും അവിടുത്തെ പാദത്തിങ്കിൽ സമർപ്പിച്ചു വെച്ചുകൊണ്ട് ഈ തിരുവോസ്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ 4 അതിർത്തികളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് സംരക്ഷണത്തിന്റെ കവചം തീർത്തുകൊണ്ട് അങ്ങയുടെ സംരക്ഷണത്തിന്റെ കവചം എന്നും നിലനിർത്തിക്കൊണ്ട് പോകുവാനും വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങൾ ഓരോ അംഗങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റണമേ എന്ന് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധനയുടെ ഈരടികൾ നമുക്ക് ഏറ്റുപാടാം. ജീവനാലമില്ല സേവിച്ചിടും ഞാന സർവവുമാ അടിയനില ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ കടബാധ്യതകളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാതെ വിശ്രമിക്കുന്ന ഓരോ മക്കളെ, ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഓരോ മക്കൾ,
ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ കടബാധ്യതകളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ തൊഴിൽ മേഖലകളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ എല്ലാ ബിസിനസ് സംരംഭങ്ങളെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ കുഞ്ഞുമക്കളെ, അധ്യയന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ, അവിടുത്തെ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മക്കളായി വളരുക, അവരുടെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ആരാധനയുടെ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇല്ലാതാക്കി തീർക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കും ഞാൻ തിരുസന്നധിയിൽ ഞങ്ങളായിരിക്കുന്നു, ഞങ്ങളെ അങ്ങ് കനിഞ്ഞനുഗ്രഹിക്കണമേ. നിത്യം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നിത്യം പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് വിശുമിശയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ. ഈ സമൂഹത്തിന്റെ ദൈവവും കർത്താവും നീ ആണെന്നേറ്റവും ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുരി നേരും ഹൃദയമേ സമാധാനവും ശാന്തിയും എന്നെന്നും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടണം. ഞങ്ങളെല്ലാവരും നിന്നെ വഴി വിട്ടെങ്ങും പോകുവാൻ